എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് വൺ പൊളിറ്റിക്സിലെ 16-ാമത്തെ അധ്യായമായിരിക്കുന്ന സിറ്റിസൺഷിപ്പ്, പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ പൗരത്വം എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്കും നോക്കാം. അപ്പോൾ ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് വെറും 4 ക്വസ്റ്റ്യൻസുകൾ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസുകളും നമുക്കും നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചിരിക്കുന്നത് 1789 ആരംഭിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഥവാ ഹൗ ക്യാൻ ബി അക്വയർഡ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ പൗരത്വം എങ്ങനെയൊക്കെ ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് നേടാൻ കഴിയും എന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്, ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് താഴെ നൽകിയിരിക്കുന്ന 5 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് ജന്മസിദ്ധമായുള്ള പൗരത്വം. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ 1950 ജനുവരി 21 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരാളും ഇന്ത്യയിലെ ഒരു പൗരനായിരിക്കും എന്ന്. അപ്പോൾ ഇന്ത്യയിലെ പൗരനാകണമെങ്കിൽ 1950 ജനുവരി 21 ശേഷം ജനിച്ച ആളായിരിക്കണം. അപ്പോൾ അതിനുശേഷം ജനിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിൽ നിന്നാണ് പൗരത്വം ലഭിക്കുന്നതാണ് എന്ന്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പിന്തുടർച്ച വഴിക്കുള്ള പൗരത്വമാണ്. മൂന്നാമതായിട്ട് രജിസ്ട്രേഷൻ മുഖാന്തരമുള്ള പൗരത്വമാണ്. നാലാമതായിട്ട് ചിരകാലാധിവാസം മുഖേനയുള്ള പൗരത്വമാണ്. അഞ്ചാമതായിട്ട് പ്രാദേശിക സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 5 മാർഗങ്ങളിലൂടെയായിട്ടാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുക എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൗരത്വം ലഭിക്കുന്നതിനേക്കുള്ള മാർഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സാർവത്രിക പൗരത്വത്തെ കുറിച്ച് ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഷോർട്ട് നോട്ട് ആണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ എഴുതുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എഴുതി കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, യുദ്ധകാലത്തും ക്ഷാമകാലത്തും നാടുവിട്ടോടി വരുന്ന അഭയാർത്ഥികളെ നാം ടെലിവിഷനിൽ കാണാറുണ്ട്. സുഡാൻ, ഫലസ്തീൻ, ബർമ്മ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളൊക്കെ എന്നാണ് ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. ജന്മനാട്ടിലോ അയൽ രാജ്യങ്ങളിലോ അഭയാർത്ഥികളാകാൻ നിർബന്ധിതരായവരാണ് ഈ ഒരു ജനങ്ങളെല്ലാം. ഒരു രാജ്യത്ത് താമസിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നവർക്കും പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കും രാജ്യത്തിലെ പൂർണ്ണ അംഗത്വം ലഭിക്കും എന്നാണ് നാം കരുതുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാർവത്രിക പൗരത്വം എന്ന ആശയം പല രാജ്യങ്ങളും പിന്തുണക്കുന്നുണ്ട്. എന്നിട്ടും എന്താണ്, പൗരത്വം നൽകുന്നതിന് ഓരോ രാജ്യങ്ങളും പല വിധത്തിലുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ യുദ്ധങ്ങൾ, പീഡനങ്ങൾ, ക്ഷാമങ്ങൾ തുടങ്ങിയ നാടും വീടും ഉപേക്ഷിച്ച് പാലായനം ചെയ്യാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്നു. ഒരു രാഷ്ട്രവും അവരെ സ്വീകരിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ, നാട്ടിലേക്ക് മടങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അവർ രാഷ്ട്രീയം ഇല്ലാത്ത ജനങ്ങൾ അഥവാ അഭയാർത്ഥികളായി തീരുന്നു എന്ന്. ചുരുക്കത്തിൽ, ഒരു പൗരന് കിട്ടേണ്ട യാതൊരു അവകാശവും അവർക്ക് ലഭിക്കുകയില്ല. അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ അങ്ങേയറ്റം രൂക്ഷവും ഗൗരവമേറിയതുമാണ്. അതിനാൽ അഭയാർത്ഥികളെ സഹായിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമായി UN ഒരു ഹൈക്കമ്മീഷണറെ നിയമിച്ചിട്ടുണ്ട്. രാഷ്ട്രമില്ലാത്ത ജനങ്ങളുടെ പ്രശ്നം ഇന്ന് ലോകം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ആഗോള പൗരത്വം എന്ന ആശയം ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പ്രതിവിധിയായി പലരും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാർവത്രിക പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതേണ്ടത്. ഇനി അടുത്ത ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, ആഗോള പൗരത്വത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ എന്താണ് സാർവത്രിക പൗരത്വത്തെ കുറിച്ചുള്ള ഒരു ഷോർട്ട് നോട്ടാണ്, ഇപ്പോൾ എന്താണ് ആഗോള പൗരത്വം അഥവാ ഗ്ലോബൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് നോട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൻസറായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ, പരസ്പര ബന്ധിതമായ ഒരു ലോകത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാനോ ഒറ്റപ്പെട്ടിരിക്കാനോ ഇന്ന് കഴിയുകയില്ല. ഇന്റർനെറ്റ്, ടെലിവിഷൻ, സെൽഫോൺ തുടങ്ങിയ വിനിമയ മാർഗങ്ങൾ രാജ്യങ്ങളെ പരസ്പരം അടുപ്പിച്ചു. പുതിയ വിനിമയ രീതികളുടെ വളർച്ചയോടെ ലോകത്തെവിടെ നടക്കുന്ന കാര്യങ്ങളും ഞൊടിയിടയിൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. യുദ്ധങ്ങളും ദുരന്തങ്ങളും അവ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ടെലിവിഷനിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ലോകത്തിലെ സംഭവ വികാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥ ജനങ്ങളെ കാര്യമായിട്ട് സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളിലുമുള്ള ജനങ്ങളിൽ സഹതാപവും അതേപോലെ തന്നെ പൊതുവായ ഉത്കണ്ഠയും വളർത്താൻ ഇത് സഹായകമായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അതിർത്തികൾ കടന്നുള്ള പരസ്പര സഹായങ്ങൾ ഒഴുകാൻ ഇത് കാരണമായി തീർന്നിട്ടുണ്ട്. ആഗോള പൗരത്വം എന്ന സങ്കല്പം ഇന്നൊരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആഗോള സമൂഹ
സംഘം ഇനിയും നിലവിൽ വന്നിട്ടില്ലെങ്കിലും ദേശാതിർത്തികൾക്കപ്പുറത്തുള്ളവരുമായി തങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആഗോള പൗരത്വം അഥവാ ഗ്ലോബൽ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷോർട്ട് നോട്ടായിട്ട് എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും ആഗോള പൗരത്വം അതേപോലെ തന്നെ സാർവത്രിക പൗരത്വത്തെക്കുറിച്ചും അതേപോലെ തന്നെ പൗരത്വം നേടുന്നതിനുള്ള മാർഗങ്ങളും മാത്രമായിട്ട് പഠിച്ചു വെച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഈ നാല് ക്വസ്റ്റ്യൻസുകളാണ് 16-ാമത്തെ അധ്യായമായിരിക്കുന്ന സിറ്റിസൺഷിപ്പ് എന്ന അധ്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടൻസ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ